നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് പ്യൂരിൻ റൈബോ ന്യൂക്ലിയോടൈഡ്സിന്റെ സിന്തസിസ് ആണ്. ഇത് വരുന്നത് മെറ്റബോളിസം ഓഫ് ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുന്ന പോർഷനിലാണ്. അപ്പൊ ആദ്യമായിട്ട് ന്യൂക്ലിയോടൈഡ്സ് അതെന്താ നോക്കാം. അതിന്റെ സ്ട്രക്ചർ എന്താണ്? ന്യൂക്ലിയോടൈഡ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്. ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുമ്പോഴേക്കും അതിലൊരു ഷുഗർ ഉണ്ടാവും, ഫോസ്ഫേറ്റ് അറ്റാച്ച്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ ഒരു നൈട്രജനസ് ബേസും അറ്റാച്ച്ഡ് ആയിട്ടിരിക്കും. ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിനെയാണ് ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ ഡി എൻ എ, ആർ എൻ എ അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിരവധി ന്യൂക്ലിയോടൈഡ്സ് അതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ന്യൂക്ലിയോടൈഡ്സിൽ തന്നെ ഞാൻ പറഞ്ഞു നൈട്രജനസ് ബേസിന്റെ കാര്യം. നൈട്രജനസ് ബേസ് രണ്ട് ടൈപ്പാണ് ഉള്ളത്, പിരമിഡിൻസും ഉണ്ട് പ്യൂരിൻസും ഉണ്ട്. പിരമിഡിൽസ് പെടുന്നതാണ് സൈറ്റോസിൻ, യുറാസിൽ, തൈമിൻ എക്സെട്ര. പ്യൂരിൻ എക്സാമ്പിളാണ് ഗ്വാനിനും അഡിനിനും. അപ്പൊ ഇവയെല്ലാമാണ് ഈ നൈട്രോജനസ് ബേസസ് ഒക്കെയാണ് നമ്മൾ നേരത്തെ കണ്ട ന്യൂക്ലിയോടൈഡ്സിന്റെ നൈട്രോജനസ് ബേസ് എന്ന് പറയുന്ന പോർഷനിൽ മാറി മാറി വരുന്ന കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നോക്കാൻ പോകുന്നത് ഈ പ്യൂരിൻ റിങ്, അതായത് ഗ്വാനിൻ അഡിനിൻ. ഈ പ്യൂരിൻ റിങ് നൈട്രോജനസ് ബേസിന്റെ സ്ഥലത്ത് വന്നിട്ടുള്ള, അതായത് പ്യൂരിൻ റൈബോ ന്യൂക്ലിയോടൈഡ്സ് അവരെങ്ങനെയാണ് സിന്തസൈസ് ചെയ്യപ്പെടുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതായത് നമ്മളിപ്പോ പ്യൂരിൻ റിങ്ങിന്റെ സ്ട്രക്ചർ കണ്ടു. അപ്പൊ ഒന്നുകൂടി നമ്മൾ ആ സ്ട്രക്ചറിനെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുവാണെങ്കിൽ ആ സ്ട്രക്ചറിൽ നമുക്ക് കാണാൻ പറ്റും പല പോർഷൻസ്, അതൊക്കെ എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്, ഏത് അമിനോ ആസിഡ് അല്ലെങ്കിൽ ഏത് കോമ്പൗണ്ടിൽ നിന്നാണ് ആ ഒരു പോർഷൻസും വന്നിരിക്കുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ആ ബ്ലൂ കളറിൽ കാണാൻ സാധിക്കുന്ന ഇത്രയും പോർഷൻ ഗ്ലൈസീൻ എന്ന് പറയുന്ന അമൈനോ ആസിഡിൽ നിന്ന് വന്നതാണ്. ഇനി ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പോർഷൻ അസ്പാർട്ടേറ്റിൽ നിന്ന് വന്നതാണ്, ഇത് ഗ്ലൂട്ടാമിനിൽ നിന്ന് വന്നതാണ്, പിന്നെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫോർമൈൽ ടെട്രാ ഹൈഡ്രോഫോളേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ നിന്ന് വന്നതാണ് ഈ പോർഷൻസ്, ഈ പോർഷനൊക്കെ. പിന്നെ സി ഒ ടുവിൽ നിന്നാണ് ഈ കാർബൺ വന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ പ്യൂരിൻ റിങ് ഫോം ചെയ്യുന്നതിന് വേണ്ടി വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഈ കാര്യങ്ങളുടെയൊക്കെ പേര് കൊടുത്തിരിക്കുന്നത്, അതായത് ഗ്ലൈസീൻ, ഗ്ലൂട്ടാമിൻ, അസ്പാർട്ടേറ്റ്, ഫോർമൈൽ ടെട്രാ ഹൈഡ്രോഫോളേറ്റ്, സി ഒ ടു, ഇവയെല്ലാം നമുക്ക് ഈ സിന്തസിസ് പ്രോസസ്സിൽ ആവശ്യമായിട്ടുണ്ട്. ഇനി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നു റൈബോസ് ഫൈവ് ഫോസ്ഫേറ്റ്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈബോസ് ഫൈവ് ഫോസ്ഫേറ്റിലാണ് ഈ കമ്പോണൻസ് ഫുൾ, അതായത് ഇത് ഈ സ്റ്റാർട്ടിങ്ങിൽ ഈ സിന്തസിസിൽ മുഴുവനും ആഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അതിന്റെ ഡീനോവോ സിന്തസിസ് ആണ്. അപ്പൊ അതിൽ ഏറ്റവും ആദ്യം റൈബോസ് ഫൈവ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ട്രക്ചറിലേക്കാണ് ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ ആഡ് ചെയ്യപ്പെട്ട് നമുക്ക് ആ നോർമൽ ആയിട്ടുള്ള ആ ഒരു ന്യൂക്ലിയോടൈഡ് സിന്തസൈസ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് റൈബോസ് ഫൈവ് ഫോസ്ഫേറ്റ്. അതിനെന്താണ് സംഭവിച്ചിരിക്കുന്നത്? റൈബോസ് ഫൈവ് ഫോസ്ഫേറ്റ് ഓക്കെ, റൈബോസ് ഫൈവ് ഫോസ്ഫേറ്റ് പി ആർ പി പി എന്ന് പറഞ്ഞൊരു കമ്പൗണ്ട് ആയിട്ട് മാറിയേക്കാണ്. പി ആർ പി പി എന്നാൽ ഫോസ്ഫോ റൈബോസൈൽ പൈറോഫോസ്ഫേറ്റ്. അപ്പൊ അതിൽ നിന്ന് ഇങ്ങോട്ട് മാറുമ്പോൾ എന്താ വ്യത്യാസം നിർണ്ണയിക്കുന്നത്? ഇവിടെ കാണാൻ സാധിക്കുന്ന ഈ ഒരു പോർഷനിൽ രണ്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ അറ്റാച്ച്മെന്റ് കണ്ടു. അപ്പൊ ഇങ്ങനെ ഒരു ചേഞ്ചിൽ കണ്ടേക്കുന്നത് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന്റെ അറ്റാച്ച്മെന്റ് ആണ്. അപ്പൊ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് എവിടെ നിന്നായിരിക്കും കിട്ടിയത്? അത് കിട്ടുന്ന എ ടി പിയിൽ നിന്നാണ്. അപ്പൊ അങ്ങനെ റൈബോസ് ഫൈവ് ഫോസ്ഫേറ്റ് എ ടി പിന്റെ സഹായത്തോടുകൂടി പി ആർ പി പി അല്ലെങ്കിൽ ഫോസ്ഫോ റൈബോസൈൽ പൈറോഫോസ്ഫേറ്റ് ആയിട്ട് മാറുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഇതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് പി ആർ പി പി സിന്തറ്റീസ്. ആ എൻസൈമിനെ നമ്മൾ പേര് വിളിച്ചേക്കുന്നത് പി ആർ പി പി സിന്തറ്റീസ് എന്നാണ്. കാരണം എന്താണ്? റൈബോസ് ഫൈവ് ഫോസ്ഫേറ്റിൽ നിന്ന് പി ആർ പി പിന്നെ സിന്തസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനെ പി ആർ പി പി സിന്തറ്റീസ്, അതായത് പി ആർ പി പി സിന്തസിന് ഹെൽപ്പ് ചെയ്യുന്നു, അങ്ങനെ ഒരു രീതിയിൽ ഓർത്തു വയ്ക്കുക. ഇനി അത് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നേ? ഈ പി ആർ പി പി വേറൊരു ഫോമിലേക്ക് മാറുന്നു. എന്താണ്? ഫോസ്ഫോ റൈബോസൈൽ അമൈൻ, ഫൈവ് ബീറ്റ ഫൈവ് ഫോസ്ഫോ റൈബോസൈൽ അമൈൻ. ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? ഇവിടെ ഗ്ലൂട്ടാമിൻ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ വന്നേക്കാണ്. ഗ്ലൂട്ടാമിൻ വന്നിട്ട് ഗ്ലൂട്ടാമിനിലുള്ള അമൈഡ് ഗ്രൂപ്പിനെ ഇങ്ങോട്ട് ഡൊണേറ്റ് ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകളെ അവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ എന്താണ് സംഭവിച്ചത്? ഗ്ലൂട്ടാമിൻ വന്നു, അതിലുള്ള അമൈഡ് ഗ്രൂപ്പിനെ ഇങ്ങോട്ട് കൊടുക്കുകയും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പുകൾ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമിന്റെ പേരെന്താണ്? അതിന് നമ്മൾ പേര് വിളിക്കുന്നത് പി ആർ പി പി ഗ്ലൂട്ടമൈൽ അമിഡോ ട്രാൻസ്ഫറേസ്. എന്തൊക്കെയാണ് സംഭവിച്ചേക്കുന്നത്? ഗ്ലൂട്ടാമിനിൽ നിന്ന് ഒരു അമൈഡ് റിങ്ങിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു നമ്മൾ ഓർക്കുക. അത് വെച്ച് നമുക്ക് ഈ പേര് പഠിക്കും. എന്താണ്? പി ആർ പി പി ഗ്ലൂട്ടമൈൽ അമിഡോ ട്രാൻസ്ഫറേസ്. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ നമുക്കിപ്പോൾ ഫോസ്ഫോ റൈബോസൈൽ അമൈൻ കിട്ടി. ഈ പേരൊക്കെ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്, ഫോസ്ഫോ റൈബോസൈൽ അമൈൻ, ബിക്കോസ് അമൈൻ പോർഷനോട് ഉള്ളതുകൊണ്ട്. ഇനി അടുത്തതിൽ ഗ്ലൈസിൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് വരികയാണ്. അതിന്റെ കൂടെ തന്നെ എ ടി പിന്റെ യൂട്ടിലൈസേഷനും കാണാൻ സാധിക്കുന്നു. ഇവിടെ എന്താ സംഭവിച്ചേക്കുന്നത്? ഈ ഗ്ലൈസിൻ എന്ന് പറഞ്ഞ അമൈനോ ആസിഡ് ഇവിടെ നേരത്തെ ഫോം ചെയ്ത് വന്നേക്കുന്ന അമൈൻ ഗ്രൂപ്പിന്റെ മുകളിലേക്ക് അറ്റാച്ച് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ഒരു അറ്റാച്ച്മെന്റോടുകൂടി ഈ ഒരു ഫോമിന്റെ പേരെന്താണ്? ഗ്ലൈസിൻ അമൈഡ് റൈബോസൈൽ ഫൈവ് ഫോസ്ഫേറ്റ്.
എന്താണ്, അതായത് ഗ്ലൈസിനും വന്നു, പിന്നെ ഒരു അമൈഡ് പോർഷൻ ഉണ്ട്. അങ്ങനെ ഗ്ലൈസിനമൈഡ് എന്ന് നമുക്ക് വിളിക്കാം. ഗ്ലൈസിനമൈഡ് റൈബോസൈൽ ഫൈഫോസ്ഫേറ്റ് ഫോം ചെയ്തേക്കുന്നു. ഇനി ഇതിൽ നിന്ന് എന്ത് ഫോം ചെയ്യുന്നു? അടുത്ത ഒരു കമ്പൗണ്ട് വരാണ്. അപ്പൊ ഈ വരുന്ന കാര്യങ്ങളുടെയൊക്കെ പേര് ഓർത്ത് വെക്കുക. കാരണം ആദ്യം എന്ത് വന്നു? ആദ്യം എ ടി പി വന്ന് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ആഡ് ചെയ്യപ്പെട്ടു. അതിനുശേഷം ഗ്ലൂട്ടാമിൻ വന്ന് അതിന്റെ എൻ എച്ച് ടു കൊടുത്തു. അതിനുശേഷം ഗ്ലൈസിൻ വന്ന് അതിന്റെ ഫുൾ പോർഷൻ ഇവിടോട്ട് അറ്റാച്ച് ചെയ്യുന്നു. അതിനുശേഷം വേറൊരെണ്ണം വന്നു, അതാണ് ഫോർമൈൽ ടെട്രാഹൈഡ്രോഫോളേറ്റ്. അതിന്റെ ഫോർമൈൽ ഗ്രൂപ്പിനെ ഇത് ഡൊണേറ്റ് ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് ഇവിടെ റൈബോസൈഫോസ്ഫേറ്റ് കാണാൻ സാധിക്കുന്നു. അതിന്റെ വലിയ സ്ട്രക്ചർ മാറ്റി ചെറുതായിട്ട് എഴുതിയേക്കുന്നതാണ് റൈബോസൈഫോസ്ഫേറ്റ്. അതുപോലെ തന്നെ നേരത്തെ സ്ട്രക്ചറിൽ ഉണ്ടായിരുന്ന എൻ എച്ച് ഉണ്ട്, ഗ്ലൈസീൻ പോർഷൻ ഉണ്ട്. ഇനി എക്സ്ട്രാ ആയിട്ട് വന്നേക്കുന്ന ഒരു ഫോർമൈൽ ഗ്രൂപ്പ്, അത് എവിടെ നിന്ന് വന്നു? ഫോർമൈൽ ടെട്രാഹൈഡ്രോഫോളേറ്റിൽ നിന്ന്. അങ്ങനെ പിത്രവും പോഷനായി. ഇനി ഇതിനുശേഷം വീണ്ടും ഗ്ലൂട്ടാമിൻ വരികയാണ്. ഗ്ലൂട്ടാമിൻ വന്നിട്ട് അതിന്റെ എൻ എച്ച് ഗ്രൂപ്പിന് എൻ എച്ച് ടു എൻ എച്ചിനെ അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ അതെന്താണ്? നമുക്ക് ഇത്രയും വിചാരിച്ചാൽ മതി, പ്യൂരിൻ എന്ന് പറയുമ്പോൾ രണ്ട് റിംഗ് ആണ് ഉള്ളത്. ഇപ്പൊ നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു പോർഷനിൽ നമ്മൾ ഒരു റിങ്ങിന്റെ ഒരു ഫോർമേഷൻ ഏതോ ഒരു രീതിയിൽ നമ്മൾ കംപ്ലീറ്റഡ് ആക്കി ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഓർത്തിരിക്കുന്ന പ്യൂരിൻ റിങ്ങിന്റെ സ്ട്രക്ചർ എന്താണെന്നാണ്. അപ്പൊ ആ ഒരു സ്ട്രക്ചറിലേക്ക് എത്താൻ എങ്ങനെ എങ്ങനെ പോകും എന്നുള്ള രീതിയിൽ മനസ്സിൽ സങ്കല്പിച്ച് വേണം ഈ സിന്തസിസ് പഠിക്കാൻ. അപ്പൊ നമ്മൾ പ്യൂരിന്റെ ഒരു റിങ് കഴിഞ്ഞതിന് ശേഷം അടുത്ത റിങ്ങിൽ വരുന്ന എന്ന് നൈട്രജൻ കിട്ടുന്നത് ഗ്ലൂട്ടാമിൽ നിന്നാണ്. അപ്പൊ നമ്മൾ ഇത്ര ആലോചിക്കുക, ഇവിടെ വന്നിരിക്കുന്ന നൈട്രജൻ ഉള്ള പോർഷൻസ് ഒക്കെ കിട്ടുന്നത് ഗ്ലൂട്ടാമിൽ നിന്നാണ്. അപ്പൊ ഈ ഒരു റിങ് കഴിഞ്ഞതിന് ശേഷം അടുത്ത റിങ് തുടങ്ങുന്നതിന് വേണ്ടി ആദ്യം തന്നെ ഗ്ലൂട്ടാമിൽ നിന്നൊരു അമൈൻ ഗ്രൂപ്പിനെയാണ് ഇതെടുക്കുന്നത്. അങ്ങനെ ഇത് ഫോർമൈൽ ഗ്ലൈസിൻ അമിഡിൻ റൈബോസൈൽ ഫൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. അതിനുശേഷം ഇതിലേക്ക് എന്ത് സംഭവിച്ചു? ഈ ഒരു പോർഷൻ നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അത് ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റെപ്പിനേക്കാൾ വ്യത്യാസം എന്താണ്? റിങ് കംപ്ലീറ്റഡ് ആയതാണ്. അതായത് ഒരു ഇമിഡസോൾ റിങ് ആയിട്ട് മാറി. അപ്പോൾ അതിനെ അമിനോ ഇമിഡസോൾ റൈബോസൈൽ ഫൈഫോസ്ഫേറ്റ് എന്ന് വിളിക്കുന്നു. അതായത് അമൈൻ ഗ്രൂപ്പിനുണ്ട്, അമൈൻ ഗ്രൂപ്പുണ്ട്, ഒരു ഇമിഡസോൾ റിംഗ് ഉണ്ട്, റൈബോസൈൽ ഫൈഫോസ്ഫേറ്റ് അറ്റാച്ച്, റൈബോസൈൽ ഫൈഫോസ്ഫേറ്റ് അറ്റാച്ച്ഡ് ആണ്. അങ്ങനെ അമിനോ ഇമിഡസോൾ റൈബോസൈൽ ഫൈഫോസ്ഫേറ്റ് എന്ന് പേര് കിട്ടി. അപ്പോൾ എന്തൊക്കെയാണ് സംഭവിച്ചിരിക്കുന്നത്? ഇവിടെ ഫോർമൈൽ ഗ്ലൈസിൻ അമിഡിൻ റൈബോസൈൽ ഫൈഫോസ്ഫേറ്റിൽ നിന്ന് അമിനോ ഇമിഡസോൾ റൈബോസൈൽ ഫൈഫോസ്ഫേറ്റ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് പ്രധാനമായിട്ട് ഓർത്തിരിക്കണം, കാരണം അതൊരു ഇമിഡസോൾ റിംഗ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ്. അങ്ങനെ ആ റിംഗ് കംപ്ലീറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇനി അടുത്ത പോർഷൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് ഇപ്പറുള്ള റിങ്ങും കൂടി കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഒരു എൻ എച്ച് ടുവിൻ്റെ അഡീഷൻ കണ്ടു. ഇനി അടുത്ത് അതിനുശേഷം വരുന്നത് സി ഒ ടു ആണ്. നമ്മൾ നേരത്തെ ആ ഫിഗറിൽ കണ്ടപ്പോൾ നമ്മൾ മേളിലുള്ള കാർബണിനാണ് സി ഒ ടു വഴി കിട്ടുന്നതെന്ന് നമ്മൾ കണ്ടു. അതാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. മേളിലുള്ള പോർഷൻ്റെ ആ ഒരു സ്ട്രക്ചറിൽ ഇവിടെ സി ഒ ടു ആഡ് ചെയ്യപ്പെട്ടപ്പോഴേക്കും ഈ ഒരു സ്ട്രക്ചറിലേക്ക് സി ഒ ടു വന്ന് ആഡ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന എൻസൈമാണ് കാർബോക്സിലേസ്. അങ്ങനെ ഇത് അമിനോ ഇമിഡസോൾ കാർബോക്സിലേസ് റൈബോസൈൽ ഫൈഫോസ്ഫേറ്റ് ആയിട്ട് മാറി. അപ്പോൾ ഇത്രയും പോർഷൻ മാറിയതിന് ശേഷം ഇവിടെ വീണ്ടും വേറൊരു അമിനോ ആസിഡ് വരികയാണ്, അതാണ് അസ്പാർട്ടേറ്റ്. അതിൻ്റെ കാര്യം നമ്മൾ ഓർത്ത് വെക്കണം. നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കണം, അടുത്ത കമ്പോണൻ്റ് ആയിട്ട് നമ്മുടെ ഈ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുന്നതിന് വരുന്നത് അസ്പാർട്ടേറ്റ് ആണ്. അസ്പാർട്ടേറ്റ് വന്ന് അതിനെ ഈ ഒരു സ്ട്രക്ചറിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നു. ഇങ്ങനെ കൺവേർട്ട് ചെയ്തതിന് ശേഷം അസ്പാർട്ടേറ്റിൽ നിന്ന് ഫ്യൂമറേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു പോർഷനിൽ നിന്ന്, ഈ ഫുൾ സ്ട്രക്ചറിൽ നിന്ന് ഫ്യൂമറേറ്റ് റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അത് ഫ്യൂമറേറ്റ് റിമൂവ് ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന അഡനോ സക്സിനേറ്റ് ലയേഴ്സ് ആണ്. അപ്പോൾ ഇങ്ങനെ അഡനോ സക്സിനേറ്റ് ലയേഴ്സ് വഴി ഫ്യൂമറേറ്റും റിമൂവ് ചെയ്യപ്പെട്ടു. അങ്ങനെ ഇത് ഫോം ചെയ്യുന്ന കാര്യത്തിന്റെ പേരാണ് അമിനോ ഇമിഡസോൾ കാർബോക്സിനമൈഡ് റൈബോസൈൽ ഫൈഫോസ്ഫേറ്റ്. അങ്ങനെ ഫോം ചെയ്തു. അതിനുശേഷം ഇപ്പൊ ഫ്യൂമറേറ്റിന്റെ റിമൂവൽ നടന്നു. അതിനുശേഷം വീണ്ടും ഒരു ഫോർമൈൽ ടെട്രാഹൈഡ്രോഫോളേറ്റ് വന്ന് ആഡ് ചെയ്യപ്പെടുന്നു. അത് ആഡ് ചെയ്ത് അതൊരു ഫോർമൈൽ ഗ്രൂപ്പിന്റെ അഡീഷൻ നടത്തി കഴിഞ്ഞിട്ട് വരുന്ന ഫോമിന്റെ പേരാണ് ഫോർമൈൽ അമിനോ ഇമിഡസോൾ കാർബോക്സിലമൈഡ് റൈബോസൈൽ ഫൈഫോസ്ഫേറ്റ്. അതിനുശേഷം ഒരു എച്ച് ടുവിന്റെ റിമൂവൽ നടന്ന് ഈ റിങ് കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നത്. അപ്പൊ ഈ സ്റ്റെപ്പിലൊക്കെ നമ്മൾ എന്തൊക്കെ വരുന്നു എന്ന് എന്തായാലും ഓർത്തിരിക്കണം. അത് ഓർത്തിരുന്നാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അപ്പൊ നമ്മൾ ഒന്നുകൂടി ആദ്യം പോലെ ഈ ഒരു പോർഷന്റെ, അതായത് ഇപ്പോൾ ഇ എം പി ഫോം ചെയ്തു, ഇയോസിൻ മോണോഫോസ്ഫേറ്റ് ഫോം ചെയ്തു, അതൊന്നുകൂടി നോക്കാം എന്തായിരുന്നു. ഈ ഒരു പോർഷന്റെ കാര്യത്തൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവായിരിക്കും, കാരണം നമ്മളൊരു ഓർഡറിൽ നല്ല രീതിയിൽ പോകുന്നു. ഈ അവസാനം നമ്മൾ അസ്പാർട്ടേറ്റ് വരുമ്പോഴാണ് നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളത്. അപ്പൊ അത് ഓർത്തിരിക്കുക, അസ്പാർട്ടേറ്റ് ആണ് അടുത്തത് വരുന്നത് എന്ന്. അസ്പാർട്ടേറ്റ് വന്ന ഈ വലിയൊരു പോർഷനാണ്. ഇതിൽ നിന്ന് ഈ ഫുൾ സ്ട്രക്ചറിൽ നിന്ന് ഫ്യൂമറേറ്റ് ആണ് റിമൂവ് ചെയ്യപ്പെടുന്നത്. അതിനുശേഷം അതിലേക്ക് ഫോർമൈൽ ടെട്രാഹൈഡ്രോഫോളേറ്റ് വരുന്നു. അതിനുശേഷം എച്ച് ടുവിന്റെ റിമൂവൽ നടന്ന റിങ് കംപ്ലീറ്റഡ് ആവുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്കിപ്പോൾ ഇനോസിൻ മോണോഫോസ്ഫേറ്റ് കിട്ടി. ഇത് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണ്? നമുക്ക് എ ടി പി ജി ടി പി ഒക്കെ വേണ്ടതുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് ഇനോസിൻ മോണോഫോസ്ഫേറ്റിൽ നിന്ന് ആദ്യം ഫോം ചെയ്യുന്നത് എ എം പിയും ജി എം പി ഒക്കെയാണ്. അതെങ്ങനെയാണെന്ന് നോക്കാം.
inosin monophosphate structure. Inosin monophosphate aspartate add epitinal, other inner portion item marano, and help in enzyme adenyl succinate synthesis in our anana. Append then some bush taken the adenyl succinate in the synthesis. Angane aspartate adenosinite aspartate add epitet adenyl succinate. Adenyl succinate form jidu. Adenyl succinate form jidu. Upon the healthy ship in Angalandu, aspartate adenyl portion in the fumarate remove epitetana, our NH2 matra matrikinan. அதே காரியம் തന്നെ ഇവിടെ നടക്കുന്നത് ഈ അസ്പാർട്ടേറ്റ് ആഡ് ചെയ്യപ്പെട്ട അഡനൈൽ സക്സനേറ്റ് ആയതിൽ നിന്ന് ഫ്യൂമറേറ്റ് റിമൂവ് ചെയ്യുന്നു അങ്ങനെ അത് AMP ആയിട്ട് മാറുന്നു ഇത്രേ ഉള്ളൂ സ്റ്റെപ്പ് ആദ്യം അസ്പാർട്ടേറ്റ് ആഡ് ചെയ്യപ്പെടുന്നു അഡനൈൽ സക്സനേറ്റ് ആവുന്നു അതിൽ നിന്ന് ഫ്യൂമറേറ്റ് റിമൂവ് ആവുന്നു അങ്ങനെ അത് AMP ആയിട്ട് മാറുന്നു ഇനി അടുത്തത് GMP ന്റെ ഫോർമേഷനിൽ എന്താണ് സംഭവിക്കുന്നത് അടുത്ത ഒരു വ്യത്യാസമാണ് അവിടെ ഒരു ഡീഹൈഡ്രോജനേസ് ആണ് നടക്കുന്നത് അതായത് ഈ ഇനോസിൻ മോണോഫോസ്ഫേറ്റിൽ നിന്ന് ഡീഹൈഡ്രോജനേഷൻ റിയാക്ഷൻ വഴി അത് സാന്തിൻ മോണോഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു Xanthin monophosphate ആയി കഴിഞ്ഞാൽ അതിലേക്ക് glutamine എന്ന് പറയുന്നത് glutamine ആഡ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ GMP സിന്തറ്റൈസ് വഴി അത് GMP ആയിട്ട് വരുന്നു ഈ ഒരു സ്റ്റെപ്പ് വളരെ സിമ്പിൾ സ്റ്റെപ്പ് ആണ് പെട്ടെന്ന് തന്നെ നമുക്ക് ആ കമ്പൗണ്ട് എങ്ങനെ കിട്ടുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അതാണ് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് അഡനോസിൻ മോണോഫോസ്ഫേറ്റും ഗ്വാനോസിൻ മോണോഫോസ്ഫേറ്റും കിട്ടിയിട്ടുണ്ട് ഇനി എന്ത് ചെയ്യും ഇത് നമുക്ക് GTP ATP ആയിട്ട് മാറ്റണം അതിനു വേണ്ടി ഈ ന്യൂക്ലിയോടൈഡ്സിന് ഹെൽപ്പ് ചെയ്യുന്നത് കൈനേസ് എന്ന് പറഞ്ഞ എൻസൈം ആണ് ആദ്യം കൈനേസ് വന്നിട്ട് ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് ആഡ് ചെയ്യപ്പെട്ട് അതിനെ ഡൈ ഫോസ്ഫേറ്റ്സ് ആയിട്ട് മാറ്റുന്നു അതിനുശേഷം ഒന്നുകൂടി ഫോസ്ഫേറ്റ് ഗ്രൂപ്പിന് ആഡ് ചെയ്യപ്പെട്ട് ട്രൈ ഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു അപ്പം നമുക്ക് അങ്ങനെ ATP GTP ഒക്കെ കിട്ടുന്നുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ പ്യൂരിൻ ഈ ATP GTP പോലുള്ള കാര്യങ്ങൾ ന്യൂക്ലിയോടൈഡ് പ്യൂരിൻ റൈബോന്യൂക്ലിയോടൈഡ്സിന്റെ സിന്തസിസ് നടക്കുന്നത്